ഹിന്ദുമതത്തിനും ഹൈന്ദവ വിശ്വാസികൾക്കും നേരെ അധിക്ഷേപം ചൊരിഞ്ഞ് ക്രിസ്ത്യൻ ജേണലായ മനോവ വീണ്ടും രംഗത്ത്. സെപ്റ്റംബർ 8 പുറത്തിറക്കിയ ലക്കത്തിലാണ് മനോവയുടെ അസഭ്യ വർഷം. ഹിന്ദുമതത്തെ പൈശാചിക മതമെന്ന് വിശേഷിപ്പിച്ചാണ് മനോവ ജേണൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഭാരതമാതാവ് പശുവാണെങ്കിൽ രാഷ്ട്രപിതാവ് ആര് എന്ന തലക്കെട്ടോടെയാണ് അധിക്ഷേപ ലേഖനം തുടങ്ങുന്നത്. രാഷ്ട്രപിതാവ് കാളയായിരിക്കാമെന്നാണ് മനോവ ജേണലിന്റെ ഉത്തരം. ഇങ്ങനെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പോലും അധിക്ഷേപിക്കുകയാണ് ഈ പിതൃശൂന്യ ജേണൽ. കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ഡനെ പോലെയാണ് ഇന്ത്യൻ നിർമ്മിത ദൈവങ്ങളുടെ അവസ്ഥയെന്നും ക്രിസ്ത്യൻ ജേണൽ പുലമ്പുന്നു. ഹിന്ദുമതത്തിന്റെ പൈതൃകത്തെയും മനോവ ആക്ഷേപിക്കുന്നുണ്ട്. ജർമ്മനിയിലെ തെരുവിൽ നടന്ന ബീഫ് ബഹിഷ്കൃത ഭക്ഷണമേള സംഘപരിവാർ അജണ്ടയാണെന്നും ഈ ലേഖനത്തിൽ പറയുന്നു. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്ന പൈശാചിക ലക്ഷ്യമാണ് ഹിന്ദുക്കൾക്കുള്ളതെന്നും മറ്റൊരു മതേതര രാജ്യത്തും ഈ ധാർഷ്ട്യം കാണാൻ കഴിയില്ലെന്നും ജേണൽ പറയുന്നുണ്ട്. വിഡ്ഢിത്വത്തിൽ ജനിച്ച്, വിഡ്ഢിത്വത്തിൽ വളർന്ന്, വിഡ്ഢിത്വത്തിൽ നിലനിൽക്കുന്ന മതം എന്ന് പറഞ്ഞ് ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം പ്രകോപിപ്പിക്കുകയാണ് മാനസിക രോഗാവസ്ഥയിലുള്ള ഈ ജേണൽ. ഹിന്ദുമതത്തിന്റെ പിറവിയെ പോലും അപഹസിക്കപ്പെടുകയാണ് മനോവ. ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ നിന്ന് അടിച്ചെടുത്ത ആശയമാണ് ഹിന്ദുമതമെന്ന് വരെ ഈ മാഗസിൻ പറഞ്ഞു വയ്ക്കുന്നു. ചരിത്ര കഥകളെയും ഐതിഹ്യങ്ങളെയും നുണക്കഥകളെന്നാണ് മനോവ ജേണൽ വിശേഷിപ്പിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ പൈശാചിക അജണ്ടയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിന്റെ പാരമ്പര്യത്തെ പോലും ചോദ്യം ചെയ്ത് പ്രകോപനപരമായ പരാമർശങ്ങളാണ് മനോവ ജേണലിൽ ഉടനീളമുള്ളത്. ഓണത്തിന്റെ പേരിൽ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ മഞ്ഞാക്കലച്ചന് നല്ല സർട്ടിഫിക്കറ്റും മനോവ നൽകുന്നുണ്ട്. സത്യം ഗ്രഹിക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ഹിന്ദു സമൂഹമെന്നും ഈ മാഗസിൻ പറഞ്ഞു വയ്ക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വരി ഹിന്ദുത്വത്തിന്റെ പൈശാചികതയാണ് വെളിവാക്കുന്നതെന്നും മനോവ ജേണൽ പറയുന്നു. ഹിന്ദു സമൂഹത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന വിധത്തിലാണ് ഈ ജേണലിന്റെ തന്തയിലായ്മ. ഒരു വെളിവും ഇല്ലാതെ സനാതനധർമ്മത്തെയും ഹൈന്ദവ ദൈവങ്ങളെയും മതഗ്രന്ഥങ്ങളെയുമെല്ലാം അധിക്ഷേപിക്കുകയാണ് മനോവ. സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്ത്യാനികൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്ന ഈ ജേണൽ വർഗീയ ലഹളകൾക്ക് കോപ്പുകൂട്ടുന്ന നിരവധി പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചാണ് വർഗീയ വിഷം ഈ മാഗസീൻ ക്രിസ്തീയ വിശ്വാസികളിൽ കുത്തിവെക്കുന്നത്. ഗോ സംരക്ഷകരായ ഹൈന്ദവ സമൂഹത്തെ വിഡ്ഢികളെന്ന് ലേഖനത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. വന്ദേമാതരത്തെയും ഈ ജേണൽ വെറുതെ വിടുന്നില്ല. വന്ദേമാതരം ആലപിക്കുന്നവരെ ഉളുപ്പുകെട്ട മനുഷ്യർ എന്നാണ് ജേണൽ വിളിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വയോധികനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ നിന്ദ്യമായ ഭാഷയിൽ മനോവ ജേണൽ അധിക്ഷേപിച്ചിരുന്നു. കിഴവൻ, പിശാജ്, ബുദ്ധിശൂന്യൻ തുടങ്ങിയ തരംതാഴ്ന്ന പദങ്ങൾ ഉപയോഗിച്ചായിരുന്നു അധിക്ഷേപം. രാജ്യം ആദരിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞനെ അപമാനിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മനോവ ജേണലിനെതിരെ ഉയർന്നത്. ഈ ജേണലിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. വർഗീയ കലാപം ഇളക്കിവിടുന്ന രീതിയിൽ പ്രകോപനപരമായ പരാമർശവുമായി വീണ്ടും രംഗത്തിറങ്ങിയ ക്രിസ്ത്യൻ ജേണലിനെതിരെ ഹൈന്ദവർക്കിടയിൽ പ്രതിഷേധം അണപൊട്ടിയിട്ടുണ്ട്. ഹൈന്ദവരുടെ ക്ഷമ മനോവ പരീക്ഷിക്കാതിരിക്കുന്നതാകും നല്ലതെന്ന് നേരത്തെ ഹിന്ദു സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയതാണ്. വർഗീയ വിദ്വേഷം പരത്തുന്ന പരാമർശങ്ങളുമായി ഇറങ്ങിയ മനോവയുടെ ആസൂത്രിത നീക്കത്തെ ഹൈന്ദവ സംഘടനകൾ ഒന്നടങ്കം ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.